ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ട്രൂ കോളറിനെ കുറിച്ചാണ്. ട്രൂ കോളർ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് ഒരുപാട് കോൾസ് എക്സ്റ്റേണൽ കോൾസ് വരാറുണ്ട്, നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ഒരുപാട് നമ്പേഴ്സ് പുറത്തു വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള നമ്പേഴ്സ് നമുക്ക് അറിയാനും അതേപോലെ തന്നെ ഏതെങ്കിലും മിസ് കോൾ വരികയാണെങ്കിൽ ആ നമ്പർ എടുത്തിട്ട് നമുക്ക് ഇത് ആരാ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ആ ആകാംക്ഷ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ട്രൂ കോളർ എന്ന് പറയുന്നത്. ട്രൂ കോളർ എന്താണെന്ന് അറിയുമ്പോഴത്തെ ആൾക്കാർക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. ട്രൂ കോളർ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ആപ്പ് നമ്മുടെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിനകത്തും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിനകത്തും iOS ആപ്പ് സ്റ്റോറിനകത്തും ഈ സംഭവം ഉണ്ട്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്രീ വെർഷനകത്ത് നമ്മൾ ആൾ ഒരാൾ നമുക്കറിയാൻ പറ്റാത്ത ഒരാളുടെ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ആളുടെ പേര് എഴുതി കാണിക്കും. പെയ്ഡ് പ്രീമിയം ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കാം, ഏത് 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 നെറ്റ്വർക്കിൽ നിന്ന് വിളിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പെയ്ഡ് ഓപ്ഷനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതൊരു സംഭവമായിട്ട് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, അത് ഒരു ഷോക്കിംഗ് ന്യൂസ് ഈ ട്രൂ കോളർ പുറത്തേക്ക് വിട്ടേക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മളറിയാതെ UPI രജിസ്ട്രേഷൻ, UPI എന്ന് നമുക്കറിയാം, നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ ആ ഒരു എന്താ പറയുക, ഗൂഗിൾ പേയും അതേപോലെ ഫോൺ പേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പേയ്മെൻറ്റ് നടത്തുന്നത് UPI കൂടിയാണ്. അപ്പോൾ ഈ UPI രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ICICI ബാങ്കിലേക്ക് ഈ ട്രൂ കോളർ നേരെ SMS അയക്കണം. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് SMS പോകണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് UPI ID ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫണ്ട് വരെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല, ഈ ട്രൂ കോളർ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രൂ കോളറിനെ നമ്മൾ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ഒരു ആക്സസ് ചോദിക്കുന്നുണ്ട്. ആക്സസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആക്സസ് വഴി നമ്മുടെ SMS കാര്യങ്ങളൊക്കെ അവർക്ക് വായിക്കാൻ പറ്റും. ഇന്ന SMS നമുക്ക് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിലൊക്കെ ഞാൻ പോകാൻ പോകണം. അപ്പോൾ നിങ്ങൾ ട്രൂ കോളറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഫുൾ നിങ്ങൾ കേൾക്കാം, മനസ്സിലാക്കുക. ട്രൂ കോളറിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഇത് വേണോ വേണ്ടേ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഈ വീഡിയോ എൻ്റെ വരെ കാണാം, പെട്ടെന്ന് പോയിട്ട് വരാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ കോളർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കണം, ട്വീറ്റ് ചെയ്തേക്കണം ട്വിറ്ററിനകത്ത്. അത് എന്താണ് അവർ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, അവർ സമ്മതിക്കുകയാണ് ഇങ്ങനൊരു പിഴവ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്, ഇതൊരു മിസ്റ്റേക്ക് ആയിരുന്നു, നമ്മളറിയാതെയാണ് സംഭവം നടന്നതാണ് എന്നാണ് അവർ സമ്മതിച്ചേക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അയ്യോ പാവങ്ങൾ, ഇങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയി, ഒരു മിസ്റ്റേക്കാണ്, സിസ്റ്റത്തിൽ വന്ന എററാണ്, ഇങ്ങനത്തെ ഒരു കാര്യം ആണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്ട്രെയിറ്റ് മാത്രം ചിന്തിക്കാതെ 360 ഡിഗ്രിയിൽ ചിന്തിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഡാറ്റ നമ്മളറിയാതെ തന്നെ ഇങ്ങനൊരു സംഭവം UPI രജിസ്ട്രേഷന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ പറയണം. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം പോയി? അത് ആ ആപ്പിൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ലേ? ആ മിസ്റ്റേക്ക് വേണമെങ്കിൽ ഇവർക്ക് രണ്ടാമത് വരുത്താൻ പാടില്ലേ? അല്ലെങ്കിൽ ഇങ്ങനത്തെ മിസ്റ്റേക്ക് എത്ര ആപ്പുകൾ ഉപയോഗിക്കേണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിനകത്ത് ഞാൻ ഈ ഫേസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യരുത് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ട് കമൻ്റ് അടിച്ച്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ ഇഷ്ടംപോലെ കമൻ്റ് ഉണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോൻ്റെ അണ്ടറിലുള്ള കമൻ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനത്തുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ടെക്നോളജി ഒരു കളിയല്ല. ടെക്നോളജി കൂടി എന്തും സംഭവമാണ്, എന്തും നിങ്ങളെ നശിപ്പിക്കാനും ടെക്നോളജിക്ക് പറ്റും. അതിൻ്റെ പ്രൂഫാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. നിങ്ങൾ ഒരു ട്രൂ കോളർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറേ പെർമിഷൻസ് അതിന് ചോദിക്കുന്നുണ്ട്. മെയിൻ പെർമിഷൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ പെർമിഷൻ നിങ്ങൾ നോക്കിയോ. ഫസ്റ്റ്, കോൾ ലോഗിൻ്റെ പെർമിഷൻ. കോൾ ലോഗ് എന്ന് നമുക്കറിയാം, നമ്മൾ വിളിച്ചതും നമുക്ക് വന്നതും മിസ് കോളും അങ്ങനത്തെ എല്ലാ കോൾ ലോഗിൻ്റെ പെർമിഷൻസും നമ്മൾ ചോദിക്കും. ആ പെർമിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ട്രൂ കോളറിന് നമ്മുടെ ഡീറ്റെയിൽസ്, സകലമായ കോൾ ലിസ്റ്റ് ഹിസ്റ്ററി അവർക്ക് എടുക്കാൻ പറ്റും. ആലോചിക്കാം. സെക്കൻഡ് പെർമിഷൻ, മേക്ക് ആൻഡ് മാനേജ് കോൾസ് എന്ന് പറഞ്ഞൊരു പെർമിഷൻ ഉണ്ട്. ആ പെർമിഷൻ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, ആ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കോള് വന്നിട്ടുണ്ടെങ്കിൽ ആ കോള് എത്ര നേരം സംസാരിച്ചു, ആ കോളിൻ്റെ റിട്ടേൺ, ഇപ്പോൾ ഒരു മിസ് കോളാണെങ്കിൽ തിരിച്ചെപ്പോൾ കോള് പോയി, അല്ലെങ്കിൽ ആ ഒരു കോൾ റിസീവ് ചെയ്ത് നമ്മൾ തിരിച്ചെപ്പോഴാണ് അതിന് തിരിച്ച് വിളിച്ചത്, അങ്ങനത്തെ കുറച്ച് കുറേ ഡീറ്റെയിൽസൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അതാണ് കോൾ മാനേജിൻ്റെ പെർമിഷൻ നമ്മൾ കൊടുത്തുള്ള പ്രശ്നം. അടുത്തത് കോൺടാക്ട് ആക്സസ്. ഇതാണ് മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈലിലുള്ള സകലമായ കോൺടാക്റ്റും ഈ ഒരു ട്രൂ കോളറിൻ്റെ ആ ഒരു സെർവറിലേക്ക് പോവുകയാണ്. ഈ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ട്രൂ കോളർ എങ്ങനെ വർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അതിനൊക്കെ ഈ ഒരു ഡീറ്റെയിൽ പോകണമെങ്കിൽ ട്രൂ കോളർ എങ്ങനെ വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ട്രൂ കോളറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലൗഡ് സോഴ്സ് വെച്ചിട്ടാണ് ഈ ഡാറ്റ പൊക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള സകലമായ കോൺടാക്ട് നിങ്ങൾ സേവ് ചെയ്തേക്കുന്ന പേര് വരെ അവിടെ സെർവറിലേക്ക് പോകും. ആ നമ്പർ ഇപ്പോൾ വേറെ നമ്പറിലേക്ക്, ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്തേക്കുന്ന പേര്, ആ പേരിലുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങളുടെ അടുത്തില്ല, പക്ഷേ ആ ട്രൂ കോളർ എൻ്റെ പേര് കാണിച്ചു. ആ പേര് എവിടെ നിന്ന് കിട്ടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ വേറെ സുഹൃത്ത് എൻ്റെ പേര് കറക്റ്റായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ?
അവൻ്റെ ഡാറ്റാ ബേസ് ഓൾറെഡി ഈ ട്രൂ കോളറിൻ്റെ സെർവറിനകത്തുണ്ട്. ആ ഒരു ബേസ് വെച്ചിട്ടാണ് അവർ പിക്ക് ചെയ്യണത്. അപ്പം നിങ്ങൾ, ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ അവൻ്റെ സെർവറിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് കിട്ടുന്നത്, ഒരു സർക്കിളാണത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ കോൺടാക്ട് ആക്സസിലേക്ക് വരാം. കോൺടാക്ട് ആക്സസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സകലമായ കോൺടാക്റ്റും എല്ലാം അവരുടെ സെർവറിലേക്ക് പോയി സ്റ്റോർ ആവാണ്. അപ്പോൾ പലർക്കും അത് ഉപയോഗമാണ്. നിങ്ങളുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാർ വിളിക്കുന്നു, അപ്പോൾ വേറൊരാളുടെ കോൺടാക്ട് ആ സെർവറിൽ നിന്ന് ഡാറ്റ പൊക്കിയിട്ട് നിങ്ങൾക്ക് പേര് കാണിച്ചിരുന്നു, ഇന്ന ആളെ വിളിക്കണമെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിരുന്നു. ഇതൊരു സെക്യൂരിറ്റി ഒരു പ്രശ്നം തന്നെയാണ്, കാരണം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അവരിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് ആൻഡ് വ്യൂ മെസ്സേജ്, ഒരു അടുത്ത പെർമിഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നത്. മെയിൻ പ്രശ്നം സെൻഡ് ആൻഡ് വ്യൂ മെസ്സേജ്, ഈ ഒരു പെർമിഷൻ കൊടുത്തപ്പോഴാണ് ഈ യു പി ഐ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് ഒ ടി പി കോഡ് അല്ലെങ്കിൽ എന്താ പറയുക, പെർമിഷൻ്റെ ആ ഒരു കോഡ്, ആ കോഡ് സെൻഡ് ആയത്. വ്യൂ ആൻഡ് മെസ്സേജ്, വ്യൂ ആൻഡ് സെൻഡ് മെസ്സേജ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ നിങ്ങൾ എ ടി എം പോയിട്ട് പൈസ വിഡ്രോ ചെയ്തു, എ ടി എം പോയിട്ട് പൈസ വിഡ്രോ ചെയ്ത് ഇത്ര പൈസ ഉണ്ട്, ബാലൻസ് ഇത്രയാണ്, നമ്മുടെ എസ് എം എസ് വരും. ഈ എസ് എം എസ് വരെ അവർക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാവുണ്ടോ? അതിനകത്ത് നിങ്ങളുടെ പേര് വരും, നിങ്ങൾ വിഡ്രോ ചെയ്ത ടൈം വരും, നിങ്ങളുടെ കാർഡ്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4-5 ഡിജിറ്റ് അതിനകത്ത് കാണിച്ചു തരും. ഇത്രയും ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുകയാണ് ആ ഒരു എസ് എം എസ് തന്നെ. അത് കൂടാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഒ ടി പി അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ നമ്മൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് കിട്ടും. നിങ്ങൾക്ക് വൺ ടൈം പാസ്വേഡ് വരെയാണ് ഇപ്പോൾ എന്തെങ്കിലും രജിസ്ട്രേഷന്, ആ വൺ ടൈം പാസ്വേഡ് വരെ അവർക്ക് എടുക്കാനുള്ള ആക്സസ് ഉണ്ട്. ഇപ്പോൾ ഒ ടി പി രജിസ്ട്രേഷനൊക്കെ ആയിക്കഴിഞ്ഞു, അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ ടൈം പാസ്വേഡ് വരെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ഈസി ആയിട്ട് അവർക്ക് പൈസ എടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും എല്ലാം ഉണ്ട്, ഒ ടി പി നമ്പറും നിങ്ങൾക്ക് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ശരിയല്ലേ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഈ പെർമിഷൻ ഒരിക്കലും കൊടുക്കരുതെന്ന്. പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം പെർമിഷൻ കൊടുക്കുക. ട്രൂ കോളർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരപ്പം തന്നെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും, നമ്മുടെ ഗാലറിക്കുള്ള പെർമിഷൻ ചോദിക്കും. ഈ ട്രൂ കോളറിന് എന്തിനാണ് ഗാലറി പെർമിഷൻ, അതായത് ലൊക്കേഷൻ പെർമിഷൻ, എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചേക്കുള്ളൂ, ഒരാവശ്യമില്ല. പക്ഷേ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ആലോചിച്ചോക്കാം കേട്ടോ. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ട്രൂ കോളർ ഫ്രീ ആപ്പാണ്. ഈ ഫ്രീ ആപ്പിന് എങ്ങനെയാണ് വരുമാനം വരുന്നത്, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇത് മെയിൻ സംഭവമാണ്. ഈ ഫ്രീ ആപ്പിന് ഒരിക്കലും വരുമാനം ഫ്രീ ആയിട്ട് കിട്ടില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കാം, ഏതൊക്കെ ആപ്പ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ഒന്നും ഫ്രീ അല്ല. അവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതിന് വരുമാനം വരും. മെയിനായിട്ടുള്ള വരുമാനം വരുന്നത് മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളൊന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് പ്രീമിയം ഓപ്ഷൻ. അപ്പോൾ അതിനകത്ത് ഈ ട്രൂ കോളറിനകത്ത് പ്രീമിയം ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, എവിടെ നിന്ന് വിളിക്കണമെന്നൊക്കെ, ഏത് സർക്കിളിൽ നിന്ന് വിളിക്കണമെന്ന് കിട്ടും. രണ്ടാമത്ത് ഡാറ്റ ഷെയറിങ്, മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡാറ്റ ഷെയറിങ്. ഡാറ്റ ഷെയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ അവർ വേറെ കമ്പനിക്ക് വിൽക്കുന്നു, വേറെ കമ്പനിക്ക് വിറ്റിട്ട് ആ ഒരു കമ്പനിയിൽ നിന്നും പൈസ അവർ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഡാറ്റ കച്ചവടം. നിങ്ങളുടെ ഡീറ്റെയിൽസ് കച്ചവടം ചെയ്തിട്ടാണ് അവർ പൈസ വാങ്ങുന്നത്. മെയിൻ ഇൻസിഡൻ്റാണ്, ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് വരാം. നിങ്ങളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് ഒരു മൊബൈൽ സെർച്ച് ചെയ്ത് നോക്കാം, ഇന്ന മൊബൈൽ ആയിക്കോട്ടെ, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഇപ്പോൾ S10 സെർച്ച് ചെയ്ത് നോക്കാം, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വാങ്ങുന്നില്ല, ജസ്റ്റ് സെർച്ച് ചെയ്തുള്ളൂ. നിങ്ങളൊരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൽ ആഡ് വരും. ഈ ആഡിനകത്ത് ഈ സാംസങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരും. ശ്രദ്ധിച്ചുണ്ടോ? ഇത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡാറ്റ ഈ പറഞ്ഞ ട്രൂ കോളർ അല്ലെങ്കിൽ ആമസോണിൽ അവിടെ നിന്ന് നേരെ ഫേസ്ബുക്കിലേക്ക് പോയേക്കണം. അപ്പോൾ ആമസോൺ ഫേസ്ബുക്കിന് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് ഇന്ന ആൾക്ക് ഇന്ന ഐ പി എന്ന്, നമ്മുടെ എല്ലാ ഇൻ്റർനെറ്റ് കണക്ഷനും എല്ലാ ഫോണിനും ഒരു ഐ പി ഉണ്ടാവും. അപ്പോൾ ഇന്ന ഐ പി എന്ന് ഇന്ന കാര്യം സെർച്ച് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ പാസ്സായി. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനുള്ള പ്രൊഡക്റ്റ് നേരെ FB കാണിച്ചു തരണം, മനസ്സിലാവുണ്ടോ? ഇതാണ് ഡാറ്റ ഷെയറിങ്. ഇതാണ് മെയിനായിട്ട് കച്ചവടം നടക്കണം. ഇത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കോൾ വരും, ലോൺ വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ, ഡെബിറ്റ് കാർഡ് വേണോ, അക്കൗണ്ട് കൊടുക്കണോ, ഇങ്ങനത്തെ ഒരുപാട് കോൾസ് നമുക്ക് വരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവർക്ക് ഈ നമ്പർ കിട്ടണം? മെയിനായിട്ട് ഈ ട്രൂ കോളർ, അതേപോലത്തെ നമ്മൾ വേറെ ഏതെങ്കിലും ആപ്പൊക്കെ ഫേസ് ആപ്പ്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോൺടാക്ട് ആക്സസ് എല്ലാ ആക്സസ്സും നമ്മളറിയാതെ തന്നെ കൊടുത്തുകൂടെയാണ്. ഈ ആക്സസ് ചെയ്തതാണ് ഇവർ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ട് നമ്മൾ വിളിക്കുന്നത്. അല്ലാതെ അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത് ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെ തന്നെയാണ് വിഷയങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ ഒരിക്കലും ഒരു സ്ഥലത്തും സേഫ് അല്ല. ഇനി ഞാൻ പറയാൻ പോണത്, ട്രൂ കോളർ ആപ്പ് സേഫ് ആണോ, നിങ്ങളത് മൊബൈലിൽ വയ്ക്കണോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ, ആ കാര്യം ഞാൻ പറയാൻ പോണത്. ട്രൂ കോളർ ആപ്പ് എന്നല്ല, ഒരു ആപ്പും സേഫ് അല്ല. നിങ്ങൾ പെർമിഷൻ കൊടുക്കുമ്പോൾ ആ ആപ്പിൻ്റെ പേർപ്പസ് എന്താണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശമുള്ള ആക്സസ് മാത്രം കൊടുക്കുക. ഒരിക്കലും ട്രൂ കോളർ ആപ്പ് നിങ്ങളുടെ ഫോട്ടോസിൻ്റെ ആക്സസ് ചോദിച്ചാൽ കൊടുക്കരുത്, നിങ്ങളുടെ ലൊക്കേഷൻ്റെ ആക്സസ് ചോദിച്ചാൽ കൊടുക്കരുത്. കോൺടാക്ട് ആക്സസ് കൊടുത്തോളൂ, കാരണം കോൺടാക്ട് ഇല്ലാതെ ട്രൂ കോളറിൻ്റെ ഫംഗ്ഷൻ മൊത്തം വർക്ക് ചെയ്യില്ല. അതേപോലെ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യണ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങളുടെ ഗാലറിയുടെ ആക്സസ് ചോദിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫോട്ടോ ഇപ്പോൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഫോട്ടോ ഗാലറിയിൽ നിന്ന് എടുത്തേ പറ്റും.
അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണോ നോക്കുക, അറിയപ്പെടുന്ന ഒരു കമ്പനിയാണോ, പേരുള്ള കമ്പനിയാണോ, ഇതിനു മുമ്പ് പ്രശ്നങ്ങളില്ലാത്ത കമ്പനിയാണോ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഫേസ് ആപ്പ് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ ഒരു തട്ടിക്കൂട്ട് കമ്പനീസാണ്, അതൊന്നും ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഡാറ്റ നമ്മൾ സെല് ചെയ്യരുത്. അതേപോലെ തന്നെ ട്രൂ കോളർ ആണ് അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ കമ്പനിയുടെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം റിസ്ക്കാണ് എടുക്കുന്നത്. ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യണോ? ട്രൂ കോളർ നിങ്ങളുടെ മൊബൈലിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഡാറ്റ സേവ് ആണ്, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ സേവ് ആണ്. നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ പറയില്ല. ട്രൂ കോളർ എന്നല്ല, നമുക്കറിയാത്ത, നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. ഹൈലി റെക്കമെൻഡഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും അതേപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ കൊടുത്തേക്കാം. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.